ഇത് സെൻറ് ജോസഫ്സ് മോണസ്ട്രി ചർച്ച് എന്നറിയപ്പെടുന്ന മാന്നാനം പള്ളിയുടെ മുൻഭാഗം. കേരളത്തിലെ ആദ്യത്തെ സന്യാസാശ്രമ ദേവാലയം. പാലയ്ക്കൽ തോമാമൽപ്പാനും പോരൂക്കര തോമാച്ചനും ചാവറ കുര്യാക്കോസച്ചനും കണിയാന്തറ യാക്കോബ് സഹോദരനും കണ്ടെത്തിയ മാന്നാനം കുന്ന്. ബേസ്റൌമ എന്നാണ് മാന്നാനം കുന്നിൻ്റെ സുറിയാനി പേര്. ബേസ്റൌമ എന്ന വാക്കിൻ്റെ അർത്ഥം മലമുകളിലെ വീടെന്നും മലമുകളിലെ ആ വീടാണ് ഈ ദേവാലയം. ആദ്യത്തേത് പനമ്പ് മേഞ്ഞ ആശ്രമമായിരുന്നു. ആശ്രമ ദേവാലയത്തിന് മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ രൂപം. പള്ളിക്ക് മുന്നിലെ പ്രധാന കവാടം 1831 മെയ് 11 ആദ്യ ആശ്രമത്തിൻ്റെ ശിലാസ്ഥാപനം. അതിൻ്റെ 100 വർഷാഘോഷത്തിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഈ കവാടത്തിന് സെൻറ്റിനറി ആർച്ച് എന്നാണ് പേര്. ദേവാലയത്തിന് മുന്നിൽ നിന്നും ദൂരേക്ക് പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നതും മനോഹരമായ കാഴ്ച. ഏതൊരാൾക്കും അല്പനേരം ഈ ഭംഗി ആസ്വദിക്കാതെ ഇവിടെ നിന്ന് കടന്നു പോകാൻ കഴിയില്ല. ഞാനും നിന്നു അല്പനേരം. താഴെ റോഡിൽ നിന്നുമുള്ള ദേവാലയത്തിൻ്റെ ദൂരക്കാഴ്ച. കുന്നിൻ മുകൾ വരെ തീർത്തിരിക്കുന്ന ഈ കൽപ്പടവുകൾ മനോഹരമായ ഒരു ദൃശ്യാനുഭവം നമുക്ക് സമ്മാനിക്കുമ്പോൾ, കൽപ്പടവുകൾക്ക് ഇരുവശവും തീർത്തിരിക്കുന്ന കുരിശിൻ്റെ വഴിയുടെ ശില്പങ്ങൾ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആഴമേറിയ ചിന്തയും നമുക്ക് നൽകുന്നു. പുറത്തുനിന്നുമുള്ള ദേവാലയത്തിൻ്റെ ഒരു കാഴ്ച. നമുക്ക് ഈ വിശുദ്ധ മന്ദിരത്തിനകത്ത് പ്രവേശിക്കാം. ശാന്തവും ഭക്തിസാന്ദ്രവുമായ അന്തരീക്ഷം. കുന്തിരിക്കത്തിൻ്റെ പരിമളത്താൽ മുഖരിതമായി ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന ആനന്ദദായകമായ ഒരവസ്ഥ ഞാനിവിടെ തിരിച്ചറിയുന്നു. നാം അറിയാതെ തന്നെ പ്രാർത്ഥനയുടെ നവ്യമായ ഒരനുഭൂതി ഇവിടെ ഓരോരുത്തർക്കും നൽകുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ ആത്മീയ സാംസ്കാരിക സാമൂഹ്യ സാഹിത്യ മണ്ഡലങ്ങളിൽ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ കേരളസഭയെയും കേരള മണ്ണിനെയും സമ്പന്നമാക്കിയ ആ ധന്യാത്മാവ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ ഭൗതിക അവശിഷ്ടമടങ്ങുന്ന ഇവിടുത്തെ കബറിടത്തിന് മുന്നിൽ പ്രാർത്ഥനയോടെ ഞാൻ ശിരസ് നമിക്കുന്നു. അനാദ്യ ഗുണനിധേ സർവേശ പരാപര അനന്ത ഗുണാന്വിത സർവമംഗളദേവാ അന്തമില്ലാത്ത തവ കരുണാബ്ധിയാലെന്നേ
അന്തിച്ചിടാതുള്ള സൃഷ്ടിയായി ചമച്ചല്ലോ. ഇവിടുത്തെ മനോഹരവും പുരാതനവുമായ മദ്ബഹ പേർഷ്യൻ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മദ്ബഹയുടെ മുകളിൽ തീർത്തിരിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ചിത്രീകരണം, മദ്ബഹയുടെ നടുവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിശുദ്ധ യൗസേപിതാവിൻ്റെ രൂപം, ചിന്തയിലും കർമ്മത്തിലും കാലത്തിനു മുമ്പേ നടന്നു നീങ്ങിയ ചാവറപിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ വിശുദ്ധ സന്നിധി. നൂറുകണക്കിന് തീർത്ഥാടകരാണ് ഈ ദേവാലയത്തിലേക്കും ചാവറപിതാവിൻ്റെ കബറിടത്തിലേക്കും ഓരോ ദിവസവും വന്നെത്തുന്നത്. ജീവിതാനുഭവങ്ങളുടെ മാറാപ്പ് ശിരസിലേറ്റി, ഹൃദയവ്യഥകളുടെ നൊമ്പരച്ചാലുകൾ കണ്ണീരായൊഴുക്കി, വിങ്ങുന്ന മനസ്സിന് ശാന്തി തേടി ചാവറപിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചു വന്നണയുന്നവർ നിറമിഴികളോടെ കബറിടത്തിൽ പ്രാർത്ഥിക്കുന്നതും ഇവിടെ ഞാൻ കണ്ടു. ദേവാലയത്തിനുൾവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ചാവറപിതാവിൻ്റെ രൂപം, ഇടതുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന തിരുഹൃദയത്തിൻ്റെ രൂപം, ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിലും ചാവറപിതാവിലുമുള്ള അടിയുറച്ച വിശ്വാസമാണ് ഓരോ മനുഷ്യനെയും ഈ മാങ്ങാനം കുന്നിൻ്റെ മുകളിലേക്ക് ചുവടുവെപ്പിക്കുന്നത്. കാരണം, വിശുദ്ധ യൗസേപിതാവിൻ്റെയും ചാവറപിതാവിൻ്റെയും സാന്നിധ്യം ഓരോ ഭക്തനും ഇവിടെ തിരിച്ചറിയുന്നു. ഒരു വൈദികൻ മാത്രമായിരുന്നിട്ടും ജനങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്ന അപൂർവം പേരിൽ ഒരാളാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെ പറ്റി പറയുമ്പോൾ പിതാവ് കൂട്ടിച്ചേർത്താണ് പറയുന്നത്. ചാവറ പിതാവ് എന്ന് പറയുന്നു. പിതാവ് എന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ മെത്രാന്മാർക്ക് വേണ്ടി, അവരെ പിതാവെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധരും ക്രൈസ്തവ സമൂഹത്തിന് ഉത്തേജനം നൽകുകയും സ്വന്തം മാതൃക വഴിയായിട്ടും പഠനം വഴിയായിട്ടും ഉത്തേജനം നൽകുകയും ചെയ്ത വിശിഷ്ടരായ വ്യക്തികളെ, വിശുദ്ധരായ വ്യക്തികളെയും പിതാക്കന്മാർ എന്ന് പറയുന്നുണ്ട്, സഭാപിതാക്കന്മാർ എന്ന് പറയുന്നു. എല്ലാം കൊണ്ടും ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെ ചാവറ പിതാവ് എന്ന് വിളിക്കുന്നത് തികച്ചും അർത്ഥവത്താണ്. കാരണം, അദ്ദേഹം കേരളസഭയുടെ നവോത്ഥാനത്തിന് വേണ്ടി, കേരളസഭയ്ക്ക് നവജീവൻ പകരുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും അദ്ദേഹം ആരംഭിച്ച പല പ്രസ്ഥാനങ്ങളും ഇന്ന് കേരളസഭയിൽ തുടരുകയും തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ചാവറ പിതാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമായി പറയേണ്ടത് ഇവിടെ ഈ മാന്നാനം കുന്നിൽ അദ്ദേഹത്തെക്കാളും പ്രായം കൂടിയിരുന്ന രണ്ട് മൽപ്പാന്മാരോടുകൂടി, അച്ഛന്മാരോടുകൂടി അദ്ദേഹം ഭാരതത്തിലെ ഏതദേശീയമായ ആദ്യത്തെ സന്യാസ സമൂഹത്തിന് ആരംഭം കുറിച്ചു എന്നതാണ്. പാലക്കൽ തോമാ മൽപ്പാൻ, പോരുക്കര തോമാ മൽപ്പാൻ ഇവരുടെ ശിഷ്യനായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. അവരോടൊത്ത് അദ്ദേഹം ഇവിടെ മാന്നാനത്ത് 1831 ആണ്ടിൽ ആദ്യത്തെ സന്യാസ ആശ്രമത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. ആശ്രമത്തിൻ്റെ ആരംഭം വെളിപ്പെടുത്തുന്ന ശിലാഫലകം ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതാണിത്. ഈ സന്യാസ സമൂഹം
1855 കാനോനികമായി സ്ഥാപിക്കപ്പെടുന്നത്. ചാവറപ്പിതാവും അദ്ദേഹത്തോടൊപ്പം മറ്റ് ആദ്യത്തെ 10 പിതാക്കന്മാരും ഇവിടെ വെച്ച് വ്രതം ചെയ്യുകയുണ്ടായി. ഇവിടെ പുറകിൽ കാണുന്ന പള്ളിയുടെ നടുഭാഗത്ത് വെച്ച് അവർ സന്യാസവ്രതങ്ങൾ ചെയ്ത് മുറയ്ക്ക് സന്യാസികളായി തീർന്നു. ഈ കാണുന്ന മണ്ഡപത്തിന് താഴെയാണ് 1855 December 8 ചാവറപിതാവ് വ്രതാനുഷ്ഠാനം നടത്തിയത്. ഇതോടൊപ്പം തിരുക്കുടുംബത്തിൻ്റെ കുര്യാക്കോസ് ഏലിയ എന്ന പേര് പിതാവ് സ്വീകരിച്ചു. തുടർന്ന് 10 വൈദികരും ചാവറപിതാവിന് മുന്നിൽ വ്രതാനുഷ്ഠാനം നടത്തി. ഈ മാങ്ങാനം സെൻറ്റ് ജോസഫ് ആശ്രമ ദേവാലയത്തിൻ്റെ ചരിത്രം നാം തിരിച്ചറിയുമ്പോൾ പാവങ്ങളുടെ പിതാവായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാതെ എനിക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല. സമൂഹത്തിൽ അത്ഭുതാവഹമായ ഫലങ്ങൾ ഉളവാക്കിയ വ്യക്തിജീവിതത്തിനുടമയായിരുന്നു ചാവറപിതാവ്. പിറന്നു വീണത് തികച്ചും ഗ്രാമീണമായ ഈ അന്തരീക്ഷത്തിൽ ഒരു ക്രൈസ്തവ കേന്ദ്രം കൂടിയായ കുട്ടനാടൻ പ്രദേശത്തെ കൈനഗിരി എന്ന ചെറിയ തുരുത്തിൽ. February 5 പടിഞ്ഞാറെ ചാവറ എന്ന പുരാതന കുടുംബത്തിൽ കുര്യാക്കോസിൻ്റെയും മറിയത്തിൻ്റെയും ഇളയ പുത്രനായി ഈ ഓലമേഞ്ഞ വീട്ടിലാണ് ജനിച്ചത്. വിശുദ്ധ തോമാശ്ലീഹ ജ്ഞാനസ്നാനം നൽകിയ പകലോമറ്റം തറവാടിൻ്റെ ശാഖയിൽപ്പെടുന്നതാണ് ചാവറ കുടുംബം. ഇത് ആലപ്പുഴ കൈനഗിരിയിലെ ചാവറഭവൻ. മുൻ ദൃശ്യത്തിൽ നാം കണ്ട ചാവറ പിതാവിൻ്റെ ഓലമേഞ്ഞ ഭവനം ഈ കെട്ടിടത്തിനുള്ളിലാണ്. CMI സഭയുടെ സംരക്ഷണത്തിലാണിത്. ഈ പുണ്യഭൂമിയിലേക്ക് ഇന്ന് അനേക ആയിരങ്ങൾ കടന്നു വരുന്നുണ്ട് തീർത്ഥാടകരായിട്ട്. പല പല കാര്യങ്ങളും പല പല അത്ഭുത പ്രവർത്തനങ്ങളും പല പല സൗഖ്യങ്ങളും ഒക്കെ ലഭിച്ചവരായി അനേകായിരങ്ങൾ കടന്നു വരുന്നു. നാം ആരും അറിയപ്പെട്ടാൽ തന്നെ നമ്മളത്ര കാര്യമായി ഗണിക്കാതെ ഈ പിതാവിൽ നിന്ന് നേടുന്ന ഈ അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും പരിശ്രമിക്കുക. സമൂഹത്തിൻ്റെയും സഭയുടെയും വളർച്ചയ്ക്കായി ചാവറയച്ചൻ പാലയ്ക്കലച്ചനോടും പോരൂക്കരയച്ചനോടുമൊപ്പം ചേർന്ന് കാർമലേറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സന്യാസ സഭയ്ക്ക് രൂപം നൽകി. ഭാരതത്തിലെ ആദ്യത്തെ ഏതദ്ദേശീയ സന്യാസ സഭയായ CMI രൂപം കൊണ്ടത് 1831 May 11 മാനാനത്തെ സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് നാടെങ്ങും പരന്നു. ഈ സമൂഹത്തിൽ ചേരുവാൻ പലരും മുന്നോട്ടു വന്നു.